ഹലോ, ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. പാൽപ്പൊരി അഥവാ ഫ്രൈഡ് മിൽക്ക്, ഇതൊരു ഈസി റെസിപ്പിയാണ്. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കപ്പ് പാലും അര കപ്പ് പഞ്ചസാരയും ചേർത്ത് ചൂടാക്കുക. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ അര കപ്പ് കോൺഫ്ലവർ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് അത് കട്ടെടുക്കാണ്ടൊന്ന് കലക്കിയെടുക്കുക. ഇതിന് ചൂടായ പാലിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിന് കൈ എടുക്കാതെ ഇളക്കിയും കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട് കിട്ടും. ഇതിപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്കോ പുഡിംഗ് ട്രേയിലേക്കോ മാറ്റിയിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയെടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ലോണം സെറ്റായി വരണം, എന്നാലേ അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ബ്രെഡ് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് 1/2 കപ്പ് വെള്ളവും ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് ഓയിൽ ഒഴിച്ചതൊന്ന് ചൂടാക്കാൻ വെക്കുക. കട്ട് ചെയ്ത് വെച്ചതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് മൈദ മിക്സിയിൽ മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. പാൽപ്പൊരി അഥവാ മിൽക്ക് ഫ്രൈഡ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും.